guys, welcome back to Chinnu's activity. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ്. വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്നത് ഒരു വെറൈറ്റി മേക്കപ്പ് വീഡിയോ ആണ്. മേക്കപ്പ് എന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് വലിയ കുറേ ഇൻഗ്രീഡിയൻസും മോയ്സ്ചറൈസ് അങ്ങനെ കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല. ആകെ ടോട്ടൽ ഒരു 5 ഇൻഗ്രീഡിയൻസ് മാത്രമേ എൻ്റെ അടുത്ത് ഉണ്ടാവുള്ളൂ. അതിൽ ചെറിയ കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒന്ന് വലുതാക്കി എടുത്തതാണ് ഞാൻ. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ മഫ്ത കുത്തുന്നുണ്ട്, ഷോളുണ്ട്, മഫ്ത കുത്തിയിട്ടുള്ള ഒരു സിമ്പിൾ മേക്കപ്പാണ്, ഐലൈനറൊക്കെ ഇട്ടിട്ടുള്ള സിമ്പിൾ ചെറിയൊരു മേക്കപ്പാണ് കേട്ടോ. പക്ഷേ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇത് ചെറിയ മേക്കപ്പാണെന്നൊന്നും പറയില്ല. അപ്പം എൻ്റെ സിമ്പിൾ മേക്കപ്പാണ്. നിങ്ങളെല്ലാവരും എക്സൈറ്റ്മെൻ്റ് ആയിട്ട് ഇരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സ്കിന്നെ കുറച്ച് ഡ്രൈ ആയിരിക്കും, അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ വാട്ടർ ഉണ്ട് ഒന്നിങ്ങനെ നമ്മുടെ ഫേസിലൊന്ന് ക്ലീൻ ആക്കി എടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ മോയ്സ്ചറൈസ് ക്രീമോ അല്ലെങ്കിൽ ഫേസ് ക്രീമോ ഹിമാലയയുടെ എന്തിൻ്റെയും ഫേസ് ക്രീമൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ ഞാനിവിടെ വാട്ടർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഞാനിത് ഉണ്ടാക്കിയതാണ് പേപ്പറിൽ സർക്കിൾ ഷേപ്പിൽ മുറിച്ചെടുത്തിട്ട് ഇതിങ്ങനെ സ്റ്റാപ്ലയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഐസിൻ്റെ അടിയിലും മേലൊക്കെ ആകുമ്പോൾ നമ്മളിപ്പോഴെങ്കിലും ഇട്ട കൺമഷോ അല്ലെങ്കിൽ എന്തൊക്കെ ഇതുണ്ടാവും. അപ്പം ഒരു കറുപ്പ് കളർ ഉണ്ടാവും, ആ കറുപ്പ് കളർ പോകേണ്ടതായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പം പിന്നെ ഞാൻ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ ഒരു ടച്ചപ്പ് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങൾ ഏത് പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൗഡർ, നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പൗഡർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിങ്ങനെയുള്ള പൗഡറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് നമ്മുടെ ഫേസ് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്യണം ഈ പൗഡർ വെച്ചിട്ട്. ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുത്ത് മാത്രം മതി, ഓവറായിട്ട് കൊടുക്കേണ്ട. അപ്പം നമ്മൾ അടുത്ത് ചെയ്യുന്ന BBI ക്രീമാണ്. അപ്പം BBI ക്രീമിൽ നമ്മൾ ഓവറായിട്ട് പൗഡർ ഇടുമ്പം അതിന് നമുക്കൊരു ഒരു ഒരു നമ്മൾ മേക്കപ്പ് ഓവറായിട്ട് ഇട്ട പോലെ ഉണ്ടാവും. പിന്നെ ഞാൻ ഈ BBI ക്രീം നമ്മുടെ ഒരു ബ്ലാക്ക് കളർ വരുന്ന സ്ഥലത്തും പിന്നെ നമ്മുടെ ഫേസ് ഫുള്ളായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് BBI ക്രീം. പിന്നെ സ്മോളാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് ടച്ച് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇതിൻ്റെ മേലൊരു കുറച്ച് പൗഡറും കൂടിയും ഒന്ന് കുറച്ച് നേരത്തെ എടുത്തൊന്നും വേണ്ട, കുറച്ചൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കണം ഫേസ് ഫുള്ളായിട്ട്. അതെന്ന് വെച്ചാൽ ഒരു ഫിനിഷിങ് കിട്ടേണ്ടതായിട്ടാണ്. BBI ക്രീം മാത്രമാകുമ്പോൾ ഒരു ഇത് കിട്ടില്ല, അതുകൊണ്ട് അതിൻ്റെ മേലൊരു ടച്ചപ്പ് കൊടുക്കുക. ഇതിനൊരു നമ്മൾ എന്താ പറയുക, ഒരു ഫിനിഷിങ് ലുക്ക് കിട്ടേണ്ടതായിട്ടാണ്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ലിപ് ബാമാണ്. അപ്പം ലിപ് ബാം ഞാനിവിടെ ഓറഞ്ച് കളറിലെ ലിപ് ബാമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് റോസ് കളർ ലിപ് ബാം യൂസ് ചെയ്യാം. ലിപ്സ്റ്റിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ ലിപ്സ്റ്റിക്ക് എടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു മേക്കപ്പിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുമല്ലോ, അതുകൊണ്ടാണ് ലിപ്സ്റ്റിക്ക് അധികം ആഡ് ചെയ്യാനായിട്ട് നിന്നത്. ലിപ് ബാമാണ് യൂസ് ചെയ്തത്. ഇനി നമുക്ക് വേണ്ടത് ഐലൈനറാണ്. അപ്പം ഐലൈനർ നമ്മൾക്ക് ഞാൻ ഡാസ്ലറിൻ്റെ ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. സിമ്പിളായിട്ട് നൈസായിട്ടുള്ള രീതിയിൽ ഐലൈനർ നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഞാൻ ഈ ഒരു ഐലൈനർ വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ പീലിമലും വെച്ച് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് 5 ഇൻഗ്രീഡിയൻസേ മാത്രമേ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം കുറച്ച് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് ഉപയോഗിക്കുന്നത് നമ്മളെല്ലാ ഭാഗത്തും എത്തിക്കാനാണ് ഞാൻ ഇതിനോട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ഐലൈനർ കൊണ്ട് ഐലൈനർ ഇട്ടു പിന്നെ പീലിയും വരച്ചു. ഇനി ചെയ്യാനുള്ളത് നമുക്ക് ഞാനൊരു ബ്രഷ് എടുത്തിട്ടുണ്ട്, ചെറിയ കുച്ചിലൊരു ചെറിയൊരു ബ്രഷ് എടുത്തിട്ടുണ്ട്. പിന്നെ കൺമഷിയാണ് എടുത്തിട്ടുള്ളത്. കൺമഷി കൊണ്ട് ഞാൻ ഐബ്രോ വരക്കാണ്. വലിയ ചെറിയ കുട്ടിയൊക്കെ ഒന്നും വരക്കുന്ന രീതിയിൽ നമ്മൾ വരക്കരുത്. നമ്മൾ ഈ ഐബ്രോയുടെ ഒരു മുക്കാ ഭാഗം കാ ഭാഗം ഒഴിച്ചു വിട്ടിട്ട് ഒരു മുക്കാ ഭാഗം വരെ നമ്മൾ വരച്ചാൽ മതി. ഇതുപോലെ വരച്ചിട്ട് നമ്മളെ കൈ കൊണ്ട് നമ്മുടെ ഫിംഗർ കൊണ്ട് നന്നായിട്ടതൊന്ന് ഒന്നൊന്ന് തുടച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ അത് നമ്മളെ പിരികധികം വരക്കാത്ത പോലെ തോന്നുള്ളൂ ഐബ്രോ, അല്ലെങ്കിൽ നമ്മൾ അധികം കട്ടിയിൽ വരച്ച പോലെ തോന്നും. ഇനി ചെയ്യാനുള്ളത് നമുക്ക് നമ്മുടെ ഇതാണ് എന്താ നമ്മുടെ ഹിജാബ് മഫ്ത കുത്തലാണ് നമുക്ക് ഇനി അടുത്ത പണി. അപ്പോൾ ഞാൻ ഇട്ട ബാൻഡേഡെല്ലാം കഴിച്ചു, എന്നിട്ട് തൊപ്പിത്തട്ടൊക്കെ ഇട്ടു. ഇനി സിമ്പിളായിട്ടാണ് കുത്തുന്നത്, സ്പീഡിലാണ് കാണിക്കുന്നത് കുത്തുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ തന്നെ എക്സ്ട്രാ ചെയ്യാം മഫ്ത കുത്തുന്ന വീഡിയോ ആയിട്ട്. അപ്പോൾ ഞാൻ ഇത് സ്പീഡിലായിട്ടാണ് കാണിക്കുന്നത്. വലിയ മോഡലൊന്നുമല്ല, ഒരു സിമ്പിൾ മോഡൽ. അത് നമ്മളിങ്ങനെ കോണെടുക്കുക, എന്നിട്ട് നമ്മൾ സാധാരണ എല്ലാത്തിനും ചെയ്യുന്ന പോലെ ഈ ഒരു താടിയുടെ ഭാഗം നമ്മൾ പിൻ ചെയ്യാം.
രണ്ട് വശത്തിൽ ഒരു വശം കുറച്ച് നീളം കൂടുതലും ഒരു വശം അതിനേക്കാളും ചെറുതായിട്ടാണ് വേണ്ടത്. അപ്പം ആദ്യ ചെറിയ വശം നമ്മളിങ്ങനെ എടുത്തിട്ട് നമ്മൾ ലെയർ ലെയർ ആയിട്ടിങ്ങനെ പിൻ ചെയ്യണം. കുത്തിയിട്ട് രണ്ട് സൈഡിൽ നമ്മളിങ്ങനെ പിൻ ചെയ്യാം. നമ്മൾ മറ്റേ സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ വലിച്ചെടുത്തിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ നമ്മളിങ്ങനെ എടുത്തിട്ട് ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവരിക. എന്നിട്ട് അവിടെ നിന്നിട്ട് പിൻ ചെയ്യുക. അപ്പം നമ്മുടെ സിമ്പിൾ മേക്കപ്പ്, ഹിജാബ് സിമ്പിൾ മേക്കപ്പ് ഇവിടെ അവസാനിക്കാറായിട്ടുണ്ട്. അപ്പം നമുക്ക് ഫുൾ ഒരു വ്യൂ, നമ്മുടെ എൻ്റെ ഡ്രസ്സ് എല്ലാം കൂടിയിട്ടുള്ളൊരു വ്യൂ നമുക്ക് കണ്ടുനോക്കാം. എൻ്റെ മഫ്തി കുത്തിലും പിന്നെ എൻ്റെ സിമ്പിൾ മേക്കപ്പും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവനെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം മറക്കരുത്. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.